മഹാനായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, ഒരാൾ മരിക്കാൻ പോകുന്ന സമയം അയാളുടെ അടുത്തേക്ക് മലക്കുകൾ ഇറങ്ങി വരും. അത്രേ മലക്കുകൾ ഇറങ്ങി വരും. മലക്കുകൾ ഇറങ്ങി വന്നിട്ട് ഇയാളെ ചുറ്റുഭാഗത്തും ഇരിക്കും. അത്രേ ആ സമയം അതാ ഈ മരിക്കാൻ പോകുന്നയാൾ ഹബീബായ നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഈ മലക്കുകളെ എങ്ങാനും അയാൾ കാണുകയാണെങ്കിൽ അയാൾ ഭൂതലമാകെ ഓടുമായിരുന്നു. അത്രേ അപ്പൊ ഈ മലക്കുകൾ അതാ മരിക്കാൻ പോകുന്ന ആരുടെ അടുത്തേക്ക് ആദ്യമായി വരികയായി. വന്നു കഴിഞ്ഞാൽ അവർ ചെയ്യുക എന്താ? ആദ്യമായി മരിക്കാൻ പോകുന്ന ആളെ പിടിച്ചു വീഴ്ത്തുമത്രേ മലക്കുകൾ, അയാളുടെ കൈകാലുകൾ പിടിച്ചു വെക്കുമത്രേ. അപ്പോഴാണ് അയാൾ കുഴഞ്ഞു വീഴുന്നത് എന്ന് ഹബീബായ നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ മലക്കുകളെയാളെ പിടിച്ചു വച്ചില്ലായിരുന്നെങ്കിൽ മരണത്തിന്റെ പ്രാരംഭത്തിലേക്ക് കടക്കുമ്പോഴേക്ക് ഇയാൾ ഓടി രക്ഷപ്പെടുമായിരുന്നു. കേട്ടിട്ടില്ലേ നമ്മളയാൾ കുഴഞ്ഞു വീണ മരണപ്പെട്ടു വന്ന്? നമ്മളതിന്റെ ഭൗതിക കാരണം പറയുകയാണ്. മലക്കുകൾ പിടിച്ചു വെക്കുകയാണ്, അപ്പോഴേക്ക് അയാൾ കുഴഞ്ഞു വീഴുകയായി. കുഴഞ്ഞു വീണാലോ മലക്കുകൾ ചുറ്റുഭാഗത്തും ഇരിക്കുകയായി. ശ്രദ്ധിക്കണം, നല്ല മരണമുണ്ട്, മോശപ്പെട്ട മരണമുണ്ട്. നല്ല ആരുടെ മരണവും മോശപ്പെട്ട ആരുടെ മരണവും രണ്ട് രീതിയിലാണ് ഹബീബായ നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. ഞാൻ പറയാൻ പോകുന്നത് ഈ രണ്ടിലേതെങ്കിലും ഒരു രീതിയിലായിരിക്കും നമ്മൾ ഉണ്ടാവുക. അല്ലാഹുവേ, നിന്റെ ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് നല്ല മരണം പ്രദാനം ചെയ്യണേ. അല്ലാ, ഹബീബായ റസൂലുള്ള പറയുകയാണ്, മോശപ്പെട്ട ആളാണ് മരിക്കാൻ കിടക്കുന്നതെങ്കിൽ ഈ ചുറ്റുഭാഗത്തും വന്നിരിക്കുന്ന മലക്കുകൾ കറുത്തിരുണ്ട രൂപത്തിൽ, കരിക്കട്ട പോലെ കറുത്തിരുണ്ട രൂപത്തിലായിരിക്കും അത്രേ വന്നിരിക്കുക. ഈ മലക്കുകളെ തന്നെ അയാൾ അങ്ങ് കാണുമ്പോഴേ ആകാം ദാളിച്ചു പോയിട്ടുണ്ടാകും അത്രേ, പേടിച്ചരണ്ടു പോയിട്ടുണ്ടാകും. പിന്നെ ഇയാളുടെ നാവനങ്ങുന്നില്ല, എന്തോ ഒരു വല്ലാത്ത അവസ്ഥയിൽ കിടക്കുന്ന പോലെ. കേരളത്തിന്റെ പ്രഗത്ഭനായൊരു സാംസ്കാരിക നായകന്റെ മരണം ടി വിയിലൂടെ പലരും കണ്ടല്ലോ. അയാളൊരു പുസ്തകത്തിനെതിരെ ഉണ്ടായിരുന്ന കേസിൽ വിജയിച്ച ആ വിജയപ്രഖ്യാപനം നടത്താൻ വേണ്ടി പത്രസമ്മേളനം വിളിച്ചതാണ് നമ്മൾ കണ്ടതല്ലേ ഇത്? എന്തിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ചരിത്രത്തിലേക്ക് പോകണം? പത്രസമ്മേളനം വിളിച്ചതാണ്. പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടക്കാണ് പെട്ടെന്ന് ഇയാളുടെ കണ്ണെങ്ങോട്ടോ തുറച്ചു നോക്കുന്നു. പേടിച്ചു പേടിച്ചറണ്ട പോലെ അയാൾ സീറ്റിൽ പോയിരിക്കുന്നു. നാലഞ്ചു കൊല്ലങ്ങൾക്ക് മുമ്പാണല്ലോ ഈ മരണം. ഇത് രാത്രി ടി വിയിൽ കണ്ട ഒരാൾ എൻ്റെ ഒരു സുഹൃത്ത് പിറ്റേ ദിവസം വന്നിട്ട് എന്നോട് പറഞ്ഞു, ഇന്നലെ ഞാൻ ഉറങ്ങിയില്ല. അയാളുടെ രണ്ട് കണ്ണും മേലോട്ട് തുറച്ചു നോക്കുന്ന പോലെ അതിന് തൊട്ട് മുമ്പ് വരെ പത്രക്കാരോട് ചിരിച്ചു കളിച്ചു സംസാരിച്ച ആൾ പേടിച്ചരണ്ട പോലെ അയാൾ അടുത്തുള്ള കസേരയിൽ പോയിരിക്കുന്നു, വെള്ളം ചോദിക്കുന്നു. പിന്നെ നമ്മൾ കാണുന്നത് അയാളുടെ വെപ്രാളമാണ്. ആലോചിക്കണം, ഹബീബായ നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മലക്കുകൾ ചുറ്റുഭാഗത്തും വന്നിരിക്കുകയായി. മോശപ്പെട്ട ആളാണെങ്കിൽ കറുത്തിരുണ്ട രൂപത്തിലാവും. ഇവരങ്ങ് വന്നിരിക്കുന്നതോടുകൂടെ മഹാനായ അസ്റാഈൽ അലൈഹിസ്സലാം തലയുടെ ഭാഗത്ത് വന്നിരിക്കുകയായി. തലയുടെ ഭാഗത്ത് വന്നിരിക്കും. ഇയാളെ പിടിച്ചു വച്ചു. എന്നിട്ടോ അസ്റാഈൽ മലക്കുകളോട് പറയും റൂഹ് പിടിക്കാനായി, ഓർഡർ കൊടുക്കുകയായി. അപ്പോഴേ കഥാ ഈ മലക്കുകൾ ഇയാളുടെ ശരീരത്തിന് കാഴ്ന്നിറങ്ങുകയാണ്. എവിടെന്നാ എവിടം മുതലാ റൂഹ് പിടിക്കുന്നത്? കാലിന്റെ തള്ളവിരൽ മുതൽ. കാലിന്റെ തള്ളവിരലിലേക്ക് ഇവർ ആഴ്ന്നിറങ്ങുകയായി. എത്ര മലക്കുകളാ ശ്രദ്ധിക്കണം, പത്തല്ല, കേവലം ആറടി പൊക്കമുള്ള മനുഷ്യന്റെ റൂഹ് പിടിക്കാൻ വരുന്നത്. ഒരു മലക്കല്ല, രണ്ടല്ല, അഞ്ചല്ല, പത്തല്ല, ഇരുപതല്ല, അൻപതല്ല. ഒരു റിപ്പോർട്ടിലുള്ളത് 700 മലക്കുകൾ എന്നാണ്, വേറെ റിപ്പോർട്ടിലുള്ളത് 500 എന്നാണ്, വേറെ ചിലതിൽ കാണുന്നത് 7000 എന്നാണ്, വേറെ ചിലതിൽ കാണുന്നത് 70000 എന്നാണ്. എൻ്റെ സഹോദര, ഏതായാലും മലക്കുകളതാ
ഒന്നല്ല പത്തല്ല, നിങ്ങൾ ആലോചിക്കണം. എല്ലാവരെയും കൂടെ കാണുമ്പോ തന്നെ പേടിച്ചരണ്ടു പോയാൽ അസ്റായിൽ അലൈഹിസ്സലാം മലക്കുകളോട് റൂഹ് പിടിക്കാൻ പറയുന്നു. അപ്പോഴേക്ക് അവരതാ കാലിന്റെ തള്ളവരലിലേക്ക് ഇറങ്ങുകയായി. എല്ലാവരും കൂടെ ഇറങ്ങുന്നു. ആയിരക്കണക്കായ മലക്കുകൾ ഇറങ്ങുകയായി മനുഷ്യ ശരീരത്തിലേക്ക്. എന്താ മനുഷ്യ ശരീരം എന്ന് പറയുന്നത്? കോടിക്കണക്കിന് കോശങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. നല്ല ശ്രദ്ധിക്കണം ഈ വിഷയം. മരണത്തിന്റെ വേദന എന്ത് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്? ലഭ്യമായ അറിവുകളുടെ വെളിച്ചത്തിൽ അല്ലാഹു ഇൽമ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. മലക്കുകൾ ആഴ്ന്നിറങ്ങുകയായി മുഴുവൻ കോശങ്ങളിലേക്ക്. ഓരോ ഓരോ കോശത്തിലേക്കും മലക്കുകൾ ഇറങ്ങുകയായി. എന്നിട്ടോ എല്ലാ കോശങ്ങളിൽ നിന്നും റൂഹ് പിടിച്ചു വലിക്കുകയായി. ഞാൻ ഈ പറയുന്നത് എന്താണെന്നറിയാമോ? കഥ പറയുകയല്ല എൻ്റെ സഹോദര. ഒരുപക്ഷെ ഞാനും നിങ്ങളും ഇന്ന് കാണാൻ, ഇന്ന് അനുഭവിക്കാൻ പോകുന്ന കാര്യം, അല്ലെങ്കിൽ ഈ ആഴ്ച, അല്ലെങ്കിൽ അടുത്ത മാസം, അല്ലെങ്കിൽ അടുത്ത വർഷങ്ങളിൽ, അല്ലാഹുവേ മരണം എളുപ്പമാക്കണമേ തമ്പുരാനെ, എല്ലാ കോശങ്ങളിലേക്കും മലക്കുകൾ ആഴ്ന്നിറങ്ങുകയായി. എന്നിട്ടോ ഒരു കോശങ്ങളിൽ നിന്നും റൂഹിനെ പിടിച്ചു വലിക്കുകയാണ്. റൂഹിനെ പിടിച്ചു വലിക്കുന്നതിന്റെ വേദന അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, വാളുകൊണ്ട് ആയിരം തവണ വെട്ടുന്നതിനേക്കാളും വലിയ വേദനയാണത്രേ റൂഹ് പിടിച്ചു വലിക്കുന്ന സമയത്തുള്ള വേദന. ചിന്തിക്കാവുന്നതേ ഉള്ളൂ, ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ചോദിക്കട്ടെ, കയ്യിലൊരു മുറിവ് പറ്റി, നല്ലോ ശ്രദ്ധിക്കണം, കയ്യിലൊരു മുറിവ് പറ്റി. ചില ഹദീസൊക്കെ വായിച്ചാൽ നമുക്ക് തോന്നും ഇതൊക്കെ ഓവറായി പറയണോ. ഓവറല്ല, ചിന്തിക്ക്. നിന്റെ അടുത്തുള്ള ലഭ്യമായ അറിവ് വച്ച് ചിന്തിക്ക്. കയ്യിലൊരു മുറിവ് പറ്റി, ചെറിയ മുറിവാണെങ്കിൽ ചെറിയ വേദന. കാരണം അതെന്താ? അത് മനുഷ്യ ശരീരത്തിലുള്ള റൂഹിന്റെ ഒരു ചെറിയ ഭാഗത്തു മാത്രമാണ് ആ മുറിവ് പറ്റിയത്. അപ്പൊ ചെറിയ വേദന. ആ മുറിവ് കുറച്ചുകൂടെ വലുതായി എന്നാൽ അതിനേക്കാളും കൂടുതൽ വേദന. കാരണം അതിനേക്കാളും നേരത്തെ ഉള്ള മുറിവിനേക്കാളും കൂടുതൽ റൂഹ് ഈ മുറിവുമായി ടച്ചായി. അതുകൊണ്ടാണ് വേദന കൂടിയത്. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കും, മുറിവിന്റെ ആഴം എത്ര ശക്തമാണോ അതിനനുസരിച്ച് വേദനയും ശക്തമാകുന്നു. എന്താ കാരണം? ഇനിയോ ഇനി ഒരാളുടെ വിരലിന്റെ ഒരു ഭാഗം അവിടെ റൂഹ് ഇല്ല എന്ന് കരുതുക. റൂഹ് അവിടെ ഇല്ല എങ്കിൽ അത് നിശ്ചലമായി നിൽക്കും, അതിന് വേദന അറിയില്ല. നിങ്ങൾ ആലോചിക്കണം, മനുഷ്യ ശരീരത്തിലെ റൂഹാണെങ്കിലോ, മനുഷ്യ ശരീരത്തിലെ മുഴുഘടകങ്ങളിലും റൂഹുണ്ട്. ഇവിടെ മാംസത്തിനല്ല വേദന, റൂഹിനാണ് വേദന. ഈ റൂഹാണെങ്കിലോ മുഴു കോശങ്ങളിലും കെട്ടിപ്പിണഞ്ഞു കിടക്കുകയാണ്. എല്ലാ കോശങ്ങളിലുമുണ്ട്. ഈ കോശങ്ങളിലേക്ക് മുഴുവൻ മലക്കുകൾ ഇറങ്ങിയിട്ട് റൂഹിങ്ങനെ പിടിച്ചു വലിക്കുകയാണ്. പുണ്യനബി പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അസഹനീയമാകും അത്രേ വേദന. അതല്ലേ മഹാനായ സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഞാൻ യുദ്ധക്കളത്തിൽ കടന്നിട്ട് ആയിരക്കണക്കിന് വെട്ടന്റെ ശരീരത്തിലേറ്റ് ഞാൻ മരിക്കലാണ് പായയിൽ കടന്ന് ഞാൻ മരിക്കുന്നതിനേക്കാളും നല്ലത്. എന്താ കാരണം? അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, വാളുകളുടെ വെട്ടിനേക്കാളും വലിയ വേദനയാണത്രേ റൂഹ് ശരീരത്തിൽ നിന്ന് പിടിച്ചെടുക്കുമ്പോൾ ഉള്ള വേദന. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അങ്ങനെ മലക്കുകൾ വന്ന് പിളിച്ചു വലിക്കുകയായി. കാലിന്റെ തള്ള വിരൽ മുതൽ റൂഹിനെ വലിച്ചു കൊണ്ടുവരുന്നവർ ഏതുവരെ? കാലിന്റെ മുട്ടുവരെ. മുട്ടിലേക്ക് റൂഹെത്തിയാൽ ഒന്നാം സംഘം മലക്കുകൾ മാറുകയായി. ഈ മലക്കുകൾ മുഴുവൻ നാല് സംഘമായി മാറും. ഒന്നാം സംഘം മലക്കുകൾ മാറുകയായി, രണ്ടാം സംഘം മലക്കുകൾ വരും. ലതറവുന്നൽ ജഹീം സുമ്മ ലതറവുന്നഹൈനൽ ഇപ്പോൾ നമ്മൾ കണ്ണുകൊണ്ട് കാണാത്ത പലതും ആ സമയത്ത് കാണും, ഇനിയുള്ള ജീവിതത്തിലും കാണാറുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്,
കണ്ണിന്റെ മൂടി അല്ലാഹു മാറ്റുന്ന രംഗമാണ് മരണത്തിന്റെ രംഗം എന്റെ സഹോദര. ഒന്നാം സംഘം മലക്കുകൾ മാറി, രണ്ടാം സംഘം മലക്കുകൾ വരെയായി. രണ്ടാം സംഘം മലക്കുകൾ വന്നിട്ട് റൂഹ് പിടിച്ചു വലിക്കുന്നു, മുട്ടുമുതൽ പിടിച്ചു വലിക്കുകയാണ്. അപ്പോഴേക്ക് കാലു വല്ലാത്ത വേദന പോലെ, കാല് കുഴയുന്ന പോലെ, ക്ഷീണം വരുന്ന പോലെ, കാല് തളരുന്ന പോലെ, വിറച്ച് കാല് തളരുന്ന പോലെ തോന്നുകയാണ്. മലക്കുകൾ ഇതാ മുട്ടിൽ നിന്ന് റൂഹ് പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് ഊരയിലേക്ക് എത്തിക്കുകയായി. ഊരയിലെത്തിയാൽ രണ്ടാം സംഘം മലക്കുകൾ മാറി, മൂന്നാം സംഘം മലക്കുകൾ വരികയായി. മൂന്നാം സംഘം മലക്കുകളോ ഊര മുതൽ റൂഹ് പിടിച്ചു വലിക്കുന്നവർ, പിടിച്ചു വലിക്കുന്നു നെഞ്ചുവരെ റൂഹിനെ കൊണ്ടുവരുന്നതവരെ. അപ്പോഴേ കഥാ രണ്ട് പാർശ്വഭാഗങ്ങളിലും വേദനിക്കുന്ന പോലെ, കൊളത്തിട്ട് വലിക്കുന്ന പോലെ, നെഞ്ചത്തെന്തോ ഭാരമെടുത്തു വച്ച പോലെ താങ്ങാനും കഴിയുന്നില്ല. മലക്കുകൾ അതാ റൂഹ് പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് നെഞ്ചിലേക്ക് എത്തിക്കുകയാണ്. അപ്പോഴേക്ക് ഇയാൾക്ക് ബാത്റൂമിൽ പോകണമെന്ന് തോന്നുന്നു. മക്കളെ വിളിക്കുന്നു, മക്കളെ ഉപ്പാക്ക് ഉപ്പാക്ക് മൂത്രമൊഴിക്കാനുണ്ട്, മലവിസർജനത്തിനുണ്ട്. മക്കൾ ഓടി വന്ന് താങ്ങിപ്പിടിച്ചു കൊണ്ടുപോകുന്നു, ബാത്റൂമിൽ കൊണ്ടുപോയി വച്ചു. അയാൾക്ക് മൂത്രമൊഴിക്കാനില്ല, മലം വിസർജിക്കാനുമില്ല. വേദനയുടെ കാഠിന്യമാ ഹബീബായി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മരിക്കാൻ പോകുന്ന മനുഷ്യന്റെ ശരീരത്തിലെ ഓരോ രോമത്തിന് പോലും വേദന ഉണ്ടാകും അത്രേ. എന്നിട്ട് റസൂലുള്ള പറയുകയാണ്, മരിക്കുന്ന ശരീരത്തിലെ രോമത്തിന് അനുഭവപ്പെടുന്ന വേദന ഭൂമിയിലെ മുഴുവൻ മനുഷ്യർക്കും വീതിച്ചു നൽകിയെങ്കിൽ അവർക്കത് താങ്ങാൻ കഴിയുമായിരുന്നില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി ആരാ പറയുന്നതെന്ന് ശ്രദ്ധിക്കണം. ലോകത്ത് പൊട്ടത്തരങ്ങൾ പറഞ്ഞു പോയ ആളല്ല, അസത്യം പറഞ്ഞ ആളല്ല ഈ നബി. എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അത് മുഴുവൻ സംഭവിച്ചതാ ലോകം കാണുന്നത്. നബിയാ പറയുന്നത്, ലോകത്തിന് ആ വേദന പോലും താങ്ങാനും കഴിയില്ല. നെഞ്ചുവരെ റൂഹവർ കൊണ്ടുവന്നോ, നെഞ്ചിലേക്ക് റൂഹത്തി. മലക്കുകളതാ മാറുകയായി, നാലാം സംഘം മലക്കുകൾ വരും. അവർ നെഞ്ചു മുതൽ റൂഹിനെ പിടിച്ചു വലിക്കുകയാണ്. എനിക്കും നിങ്ങൾക്കും വരാനുള്ള അവസ്ഥയാണല്ലോ റബ്ബേ. മരണം എളുപ്പം സംഭവിക്കുന്നവരിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തേണമേ തമ്പുരാനെ. ചില ആളുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, മരണവേദന തുടങ്ങിയാൽ എന്തൊക്കെയോ വെപ്രാളങ്ങൾ കാണിക്കുന്നത് കാണാം. ആ വെപ്രാളങ്ങൾ പരാജിതനാണെന്നതിൻ്റെ അടയാളമാണ്. അല്ലാഹുവേ ഹബീബായി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നല്ല മരണത്തിൻ്റെ അടയാളം ഹബീബായി റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്. ഉറുഖുൽ മയ്യിത ഇൻദ തലാത്ത്, മൂന്നടയാളങ്ങൾ നല്ല മരണമാണെന്നതിൻ്റെ അടയാളമാണ്. ഇദാ റസഹ ജബീനു, നെറ്റിത്തടത്തിൽ നിന്ന് വിയർപ്പ് പൊട്ടിയാൽ. വദമഅത് ഐന, രണ്ട് കണ്ണിലും വെള്ളം നിറഞ്ഞൊഴുകിയാൽ. കരഞ്ഞാൽ അതേപോലെ, നെറ്റിത്തടം വിയർത്താൽ. പിന്നെയോ വയബിസത് ശഫത, അയാളുടെ രണ്ട് ചുണ്ടും ഉണങ്ങിപ്പോവുകയും ചെയ്താൽ. ഫഹിയ മിൻ റഹ്മത്തില്ലാ, അത് അല്ലാഹുവിൻ്റെ റഹ്മത്തിൽപ്പെട്ടതാണെന്ന് ഹബീബായി നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കൊക്കെ വരാറുള്ള രംഗം. അല്ലാഹുവേ രക്ഷപ്പെടുത്തേണമേ തമ്പുരാനെ. നെഞ്ചിലേക്കെത്തിയ റൂഹദ, നാലാം സംഘം മലക്കുകൾ വരികയായി. പിടിച്ചു വലിക്കുന്നു ഓരോ കോശങ്ങളിൽ നിന്ന്. നിങ്ങൾ ആലോചിച്ചപ്പോൾ വേദന എത്രയാവും. കാലിനൊരു മുറിവുണ്ടായി, ഡോക്ടറെടുത്ത് ചെന്നു. അത് ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു ഡ്രസ്സ് ചെയ്യണം. ഡോക്ടർ അതിന് കത്രിക എടുത്തു, അതിൻ്റെ പഴുപ്പ് വെട്ടാനായി. കത്രിക വച്ചില്ല, അല്ലാത്തൊരു കരച്ചിൽ ഡ്രസ്സിംഗ് റൂമിൽ വെച്ച്. സഹിക്കാനും കഴിയുന്നില്ല. കാലിലുണ്ടായ ചെറിയ ഒരു മുറിവിന്റെ പഴുപ്പ്, ആ പഴുപ്പിലേക്ക് കത്രിക അങ്ങ് വെച്ചതേ ഉള്ളൂ. മുറിച്ചിട്ടില്ല, വേദന നിനക്ക് സഹിക്കാനും കഴിയുന്നില്ലേ. എങ്ങനെയാണ് എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എങ്ങനെയാ ശരീരത്തിൻ്റെ മുഴു കോശങ്ങളിൽ നിന്നും കോശങ്ങളെ വരിഞ്ഞ് മുറിച്ച് റൂഹ് പിഴുതെടുക്കുന്ന സമയം എങ്ങനെ സഹിക്കാനും കഴിയുമെന്ന് ചിന്തിക്കണേ. നമ്മൾ ഓരോ ഭാഗത്തു നിന്നും വലിച്ചു കൊണ്ടുവരികയായി. അവസാനം അതാ തൊണ്ടൻകുഴിയിലേക്ക് റൂഹെത്തുകയാണ്. തൊണ്ടൻകുടിയിലേക്ക് റൂഹത്തുമ്പോഴാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്,
ഫബസറുകൽ യൗമ ഹദീദ്. അപ്പോഴതാ കണ്ണിന്റെ മൂടി അല്ലാഹു മാറ്റുകയാണ്. അപ്പോഴതാ അവൻ തലയുടെ ഭാഗത്തിരിക്കുന്ന ഇസ്രായീലിനെ കാണുകയാണ്. അതല്ലേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, മരിക്കാൻ പോകുന്ന മനുഷ്യൻ അവസാനം നോക്കുന്നത് അങ്ങോട്ടാ, രണ്ട് കൃഷ്ണമണിയും തുറിച്ചു നോക്കുകയാണ് മേലോട്ട്. റൂഹ് തൊണ്ടൻകുഴിയിലേക്ക് അങ്ങെത്തിയപ്പോൾ നാലാം വിഭാഗം മലക്കുകളും അങ്ങ് മാറി നിന്നു. പിന്നെ അസ്റായിലാണ് അലൈഹിസ്സലാം, അസ്റായിൽ അലൈഹിസ്സലാം റൂഹ് തൊണ്ടൻകുഴിയിൽ നിന്നൊരൊറ്റ പിടിച്ചു വലിയാണ് അത്രേ. അതിൻ്റെ വേദന എത്രയെന്നറിയാമോ? മഹാനായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, സഹിക്കാനും കഴിയുന്നതിലും അപ്പുറമാണ് അത്രേ അത്. ബനു ഇസ്രായേൽ, ഇസ്രായേൽ സന്തതികളിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ അവരുടെ വഴിക്ക് ഇങ്ങനെ നടന്നു പോവുകയാണ്. അവരുടെ സംസാര വിഷയം, അവരുടെ സംസാര വിഷയം അപ്പോൾ മരണമായിരുന്നു, മരണത്തിൻ്റെ വേദനയായിരുന്നു. അവരിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ഖബർസ്ഥാനത്തെത്തി. അവരിൽ ചില ആളുകൾ പറഞ്ഞു, അല്ലാഹുവിനോട് നമുക്കൊന്ന് ദുആ ചെയ്യാം, ഈ ഖബറിലുള്ള ആളുകളൊന്ന് എഴുന്നേൽപ്പിച്ചു തരാൻ ആരെങ്കിലും ഒരാളെ. എന്നിട്ട് മരണത്തിൻ്റെ വേദന എന്തെന്ന് ചോദിക്കാൻ അവർ റബ്ബിനോട് ദുആ ചെയ്യുകയായി. അള്ളാഹുവിനോട് ദുആ ചെയ്തപ്പോൾ അവരിൽ ആ ഖബർസ്ഥാനിൽ ഒരു ഖബറുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു ഖബറതാ പിളരുകയാണ്. അങ്ങനെ ഫൈദാഹും ബിറജുലിൻ ഖദ് ഖാമ വബൈന ഐനൈഹി അസറുസ് സുജൂദ്. അപ്പോഴതാ ഒരു ഖബർ പിളർന്ന ഒരാൾ രംഗത്ത് ഒരാൾ മുകളിലേക്ക് വന്നു. വബൈന ഐനൈഹി അസറുസ് സുജൂദ്, അയാളുടെ നെറ്റിത്തടത്തിൽ, അയാളുടെ നെറ്റിത്തടത്തിൽ സുജൂദിന്റെ അടയാളമുണ്ട്. അപ്പൊ ഇയാൾ നല്ല മനുഷ്യനാണ്, നല്ല മനുഷ്യനെയാണ് അല്ലാഹു എഴുന്നേൽപ്പിച്ചു കൊടുത്തത്. ഈ ആളുകൾ അയാളോട് ചോദിച്ചു, ഇയാൾ ചോദിച്ചു, യാ ഖൗമി മാറത്തും, നിങ്ങൾ എന്തിനാ എന്നെ വിളിച്ചുണർത്തിയത്? എന്താ നിങ്ങൾ എന്നോട് ഉദ്ദേശിക്കുന്നത്? ലഖദ് അദുഖുതുൽ മൗത മുൻദു ഖംസീന സന, 50 കൊല്ലമായി ഞാൻ മരിച്ചിട്ട് ഖബറിൽ കിടക്കുകയാണ്. മാ സകനത് മിറാറത്തുൽ മൗത്ത് മിൻ ഖൽബി, എൻ്റെ ഖൽബിൻ്റെ അകത്ത് നിന്ന്, എൻ്റെ ഹൃദയത്തിൽ നിന്ന് റൂഹങ്ങ് പിടിച്ചു വലിച്ചതിൻ്റെ വേദന, 50 കൊല്ലമായിട്ട് എൻ്റെ ഖൽബിപ്പോഴും വേദനിക്കുന്നുണ്ട്. റൂഹ് പുറത്തുപോയ വേദന മാറിയിട്ടില്ലെന്ന് ഈ മഹാനായ മനുഷ്യൻ ആ യാത്രാ സംഘത്തോട് പറഞ്ഞു കൊടുക്കുകയാണ്. എൻ്റെ സഹോദര, ആലോചിക്കെന്താകും, രംഗം കണ്ടിട്ടില്ലേ നിങ്ങൾ? കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കാഷ്വാലിറ്റിയിൽ മരണം കണ്ട ഒരാളെന്നോട് ആ രംഗം വിവരിച്ചു തന്നു. ഞാൻ ഇപ്പോഴും മറന്നുപോയിട്ടില്ലത്. അയാളെന്നോട് പറയുകയാണ്, കാഷ്വാലിറ്റിയിലായിരുന്നു അയാൾ, ഒരുപാട് ആളുകൾ കിടക്കുന്നുണ്ട് അവിടെ. അല്പനേരം കൊണ്ടുവന്ന ഒരു വൃദ്ധനായ, ഒരു പ്രായം ചെന്ന ആളാണ്, രോഗിയാണ്. അയാളെ കൊണ്ടുവന്ന് കിടത്തിയതാണ് കാഷ്വാലിറ്റിയിൽ. കൊണ്ടുവന്ന് കിടത്തിയപ്പോൾ അനക്കമില്ലാതെ കിടക്കുന്നുണ്ട്. 1-2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അയാൾ പറയാൻ, ഈ കിടക്കുന്ന പ്രായമുള്ള ആളതാ, ഇയാൾക്ക് എഴുന്നേൽക്കാൻ കഴിയില്ല, നടക്കാൻ കഴിയില്ല. ഇയാളെ കിടക്കുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കുകയാണ്. മക്കളൊക്കെ ചെന്നിട്ട് ചോദിച്ചു, എന്താ എന്താ, ഇയാളൊന്നും മിണ്ടുന്നില്ല. കണ്ണൊക്കെ മേലോട്ട് തുറിച്ചു നോക്കുന്ന പോലെ കിടക്കുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നു. ഇയാൾക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. 2 കൈകൊണ്ടും കട്ടിലിൻ്റെ 2 ഭാഗവും പിടിച്ച് കയ്യിൻ്റെ മുട്ടുകുത്തി എഴുന്നേൽക്കാൻ ഇയാൾ ശ്രമിക്കുകയാണ്. എന്താണ് എൻ്റെ സഹോദര, മരണത്തിൻ്റെ വെപ്രാളമാ. എൻ്റെ നിൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, നിങ്ങളുടെ നാട്ടിൽ മയ്യത്ത് കുളിപ്പിക്കാറുള്ളത് ആരാണോ, അവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും, അധിക മയ്യത്തും മലം വിസർജിച്ചു പോയിട്ടുണ്ടാകും, അല്ലെങ്കിൽ മൂത്രമൊഴിച്ചു പോയിട്ടുണ്ടാകും. എന്താ കാരണം? മലം വിസർജിക്കലപ്പോഴാ വേദന അസഹനീയമായി, സഹിക്കാൻ കഴിയാതെ ആകുമ്പോഴാണല്ലോ മലം വിസർജിച്ചു പോകുന്നത്, മൂത്രമൊഴിച്ചു പോകുന്നതും. മയ്യത്ത് കുളിപ്പിക്കുന്നവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും, ഇതാണ് എൻ്റെ സഹോദര മരണത്തിൻ്റെ വേദന. അതോടൊപ്പമോ കാണുന്നത് മോശപ്പെട്ട ആളുകളുടെ റൂഹ് പിടിക്കുന്ന രംഗം അങ്ങനെയാണ്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം, മോശപ്പെട്ട ആളുകളുടെ റൂഹ് പിടിക്കുന്ന രംഗം മഹാനവരുകൾക്ക് അസ്റായീൽ തന്നെ കാണിച്ചു കൊടുത്തു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയാൻ, ഞാൻ അപ്പൊ അസ്റായീലിനെ കണ്ടപ്പോൾ, മോശപ്പെട്ട ആളുടെ റൂഹ് പിടിക്കുന്ന കോലം കറുത്തിരുണ്ട രോ
കുരോപം, കുരോപത്തിലാണ് മുടിയൊക്കെ ഇങ്ങനെ നിവർന്നു നിൽക്കുന്നുണ്ട്. മാത്രമല്ല വല്ലാത്ത ദുർഗന്ധവുമുണ്ട്. കറുത്തിരണ്ട വസ്ത്രം, കറുത്ത ആൾ, കറുത്ത വസ്ത്രം, മുടിയൊക്കെ താഴേക്ക് ഇങ്ങ് കൊഴിഞ്ഞു നിൽക്കുന്നു. يخرج من فيه ومناخري لهب النار والدخان രണ്ട് മൂക്കുകളിൽ നിന്നും വായിൽ നിന്നുമൊക്കെ തീയും പുകയും പാറുന്നുണ്ട്. ആ അവസ്ഥയിലാണ് ഇസ്രായേലിനെ ഞാൻ കണ്ടത്. ആരോടും പറയാൻ കഴിയില്ല. ഇതങ്ങ് കാണുന്ന സമയത്ത് അന്താളിച്ചു നിൽക്കുകയായി. അതാണ് സക്കറാത്ത്. സക്കറാത്ത് എന്നതാ, അതൊരു പ്രത്യേക മത്താൻ. മത്ത് കള്ളുടിച്ചോന് ഒരു മത്ത് പിടിക്കുന്ന പോലെ. പിന്നെ ഒന്നും തിരിയുന്നില്ല. തൊട്ടടുത്ത് ഭാര്യ കരയുന്നുണ്ട്, അറിയുന്നില്ല. മക്കൾ ആർത്ത് വിളിക്കുന്നുണ്ട്. ഇയാൾക്കതല്ല പ്രശ്നം. ഇസ്രായേൽ റൂഹങ്ങ് പിടിച്ചു വലിക്കുകയായി. രണ്ട് കണ്ണും മേലോട്ട് തുറിക്കുകയാണ്. റൂഹങ്ങ് പോകുന്ന സമയത്ത് വല്ലാത്ത ദാഹമുണ്ട്. ഭാര്യയെ വിളിക്കാൻ കരുതുന്നു. പ്രിയപ്പെട്ടവളെ അല്പം വെള്ളം തരണേ. നാ വനക്കി നോക്കുന്നു, അനങ്ങുന്നില്ല. കയ്യനക്കി നോക്കുന്നു, കയ്യൊന്ന് ഉയർത്തിയിട്ട് മക്കളെ ഒന്ന് മാടി വിളിക്കാൻ വിചാരിക്കുന്നു. കയ്യനക്കി നോക്കുന്നു, കയ്യനങ്ങുന്നില്ല. വേദന അസഹനീയമായപ്പോ എഴുന്നേറ്റ് നടക്കണമെന്ന് തോന്നി. കാലൊന്ന് പൊക്കി നോക്കുന്നു, കാലനങ്ങുന്നില്ല. എല്ലാം ആരോ പിടിച്ചു വച്ച പോലെ. കല്ല ഇദാ ബലഗതി തറാഖി വഖീല മൻ റാഖ് വദന്ന അന്നഹു الفراق والتفت الساق بالساق الى ربك يومئذ المساق فلا صدق ولا صلى ولكن كذب وتولى ثم ذهب الى اهله يتمطى كلا اذا بلغت التراقي അങ്ങന റൂഹ് തൊണ്ടങ്കുയിലേക്ക് എത്തിയാൽ വഖീല മൻ റാഖ് അപ്പോൾ ഒരു തോന്നല് ഞാൻ മരിക്കാൻ പോവാണ്. കാല് വേദനിച്ചപ്പോൾ അവൻ കരുതിയത് ഇന്നലെ കുറെ നടന്നതുകൊണ്ടുള്ള വേദനയാണെന്നാണ്. വേദന ഊരയിലേക്ക് എത്തിയപ്പോൾ അവൻ കരുതിയതോ കുനിഞ്ഞു നിന്ന് ജോലി ചെയ്തത് കൊണ്ടുള്ള വേദനയാണെന്ന്. നെഞ്ചിലേക്ക് വേദന എത്തിയപ്പോൾ അവൻ മനസ്സിലാക്കിയത് ഇത് അറ്റാക്കിൻ്റെ വേദനയാകുമെന്നാണ്. റൂഹ് തൊണ്ടങ്കുഴിയിലേക്ക് എത്തിയപ്പോഴാണ് ഇത് മരണമാണെന്നവൻ മനസ്സിലാക്കുന്നത്. കല്ല ഇദാ ബലഗതി തറാഖി വഖീല മൻ റാഖ് അവൻ വിളിച്ചു ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇത് മന്ത്രിച്ചു സുഖപ്പെടുത്താൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ. കൈല മൻറാഖ് വദന്ന അന്നഹുൽ ഫിറാഖ് അപ്പോഴാവന്റെ മനസ്സിലായത് ഇത് വേർപിരിയുകയാണെന്ന്. വദന്ന അന്നഹുൽ ഫിറാഖ് വൽതഫത്തി സാഖു ബിസാഖ് ഖുർആൻ പറഞ്ഞ രംഗം നോക്ക് നിങ്ങൾ. വൽതഫത്തി സാഖു ബിസാഖ് ഒരു കാല് മറ്റൊരു കാലുമായി ഇങ്ങനെ കൂട്ടിപ്പിണരുന്ന രംഗം അതെപ്പോഴാ? നിങ്ങൾ കണ്ടിട്ടില്ലേ? മൃഗങ്ങളെ അറുത്താൽ, കോഴി അറുത്താൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. പണ്ടൊക്കെ വീടിൻ്റെ പറമ്പത്ത് വെച്ച് കോഴി അറുക്കാറുണ്ട്. അറുത്താലോ അവസാനം ജീവനങ്ങ് പോകുന്ന സമയത്ത് രണ്ട് കാലും ഇങ്ങനെ നിവർത്തി ഒന്നൊന്നിനോട് പിണർക്കും, ഒന്നൊന്നിനോട് കൂട്ടിപ്പിണരും. അതേപോലെ അപ്പോഴേ കഥ കണ്ണ് തലയോട് വിട പറയുകയായി, കാത് തലയോട് വിട പറയുകയായി, ഉടൽ തലയോട്, തല ഉടലിനോട്, കൈ തോളിനോട്, തണ്ടം കത്ത തണ്ടം കഴി തോളം കയ്യോടൊക്കെ യാത്ര ചോദിക്കുകയായി, പരസ്പരം വേർപിരിയുകയായി. ഹേ കഫേദോ ബാസു ഹമാനേദ് മരിച്ചു കിടക്കുന്ന മയ്യത്ത് പറയാം. മരിച്ചു കിടക്കണ ഏതൊരാളും പറയത്തില്ല എന്താ പറയണത്.
എൻ്റെ സുഹൃത്തുക്കളെ ഒന്ന് നടന്നു നോക്കി, ഞാൻ ദുന്യാവിൽ എത്ര വലിയ ആളായിരുന്നു, ഞാൻ എത്ര വലിയ ആളായിരുന്നു, എന്തൊക്കെ വീമ്പളക്കിയ ആളാണ് ഞാൻ. റോസകാരംബനാദാനി, സഹോദരങ്ങളെ എനിക്ക് അബദ്ധം പിണഞ്ഞു, തെറ്റു വന്നു പോയി, അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, നിങ്ങളെങ്കിലും ഈ അബദ്ധം നിങ്ങൾക്ക് പടയാതിരിക്കട്ടെ എന്ന് മരിച്ചു കിടക്കുന്ന ഓരോ ആളും വിളിച്ചു പറയുന്നുവെന്ന് അതീതിന്റെ അർത്ഥമാണ് അല്ലാമ ഷാജി റഹ്മത്തുള്ളാഹി അലിയ പറഞ്ഞു തരുന്നത്.